ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കമ്പനി ഇവിടെ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ പുതിയൊരു കമ്പനിയായിട്ട് വേറെ സംസ്ഥാനത്ത് തുറക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഈ കേസ് അതിനെ ബാധിക്കുമോ ഇത് അയൂബ് ഖാൻ്റെ ചോദ്യമാണ് തോന്നുന്നത് അയ്യൂബ് ഖാനാണ് നമ്മൾ ഇവിടെ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹൈദരാബാദിൽ തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ശ്രീനാഥാപനും ഏതോ ഹൈദരാബാദിലെ മന്ത്രിയുടെ പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ തള്ളിക്കൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ അതിന് ചക്കുസർ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ ഒരു ചോദ്യത്തെ നേരിടുന്നത് അതാരാ പറഞ്ഞു എടുത്ത് തുറക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ അങ്ങനെ പേടിക്കുന്നുണ്ടേ നമ്മൾ ഇവിടെ തുറക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു പുഴയിൽ ഭയങ്കരം ഒഴുക്കുണ്ട് അത് അപ്പുറത്തെ കരക്ക് ഒരു വീട്ടിൽ പട്ടിയുണ്ട് ആ പട്ടി ചങ്ങല പൊട്ടിച്ച് ഈ കട മറ്റേ പുഴത്തെ നീന്തി വന്ന് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആസ്പത്രി പോകേണ്ടി വരുമോ എന്നുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കണ്ട അല്ലേ ഇതൊക്കെ വത്സൻ സാറുടെ കേസ് ഉണ്ടായ സമയത്ത് തന്നെ നല്ലൊരു വക്കീലിനെ വെച്ച് അതിനെ വാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു എഫ്ഐ ആർ ഉണ്ടായ സമയത്ത് തന്നെ അതിനെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ലായിരുന്നു പക്ഷേങ്കില് നമ്മുടെ പ്രതാപിൻ്റെയും ശ്രീനയുടെയും തലയിൽ ഉദിച്ച ബുദ്ധി എന്ന് പറയുന്നത് ആ ഇപ്പോൾ ബിസിനസ്സൊക്കെ കുറവാണ് ഇനി ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഇത് പൂട്ടിയാലും പ്രശ്നമൊന്നുമില്ല നമ്മളൊക്കെ കടത്തേണ്ടതൊക്കെ കടത്തിയിട്ടുണ്ട് അപ്പോൾ ബിനാമി സ്വത്തൊക്കെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പം പൂട്ടുന്നുണ്ടെങ്കിൽ പൂട്ടട്ടെ ഒരുപാട് ഒരുപാട് പൊട്ടന്മാർക്കിടെ പൈസയല്ലേ പോലു നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് പൊട്ടുന്നുണ്ടെങ്കിൽ പൊട്ടട്ടെ പൂട്ടുന്നുണ്ടെങ്കിൽ പൂട്ടട്ടെ കേസ് വന്നാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള മനോഭാവത്തിലായിരുന്നു കേടിയും ശ്രീനിയും ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇങ്ങനെ വന്നു എന്നുള്ളതായു ബൈ